ഹായ് ഫ്രണ്ട്സ്, ബ്ലൂബില്ലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു റോസിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അതാ ഞാനിവിടെ പുതിയതായിട്ട് കുറേ റോസ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല അടിപൊളി റോസാണ് കേട്ടോ, ആർക്കും ഇഷ്ടം തോന്നുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ള റോസാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിക്കുക. അപ്പോൾ റോസ് നമ്മൾ വാങ്ങുന്നതോടൊപ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാനുണ്ട്. റോസ് വാങ്ങിക്കുന്നത് മുതൽ അത് നടുന്നത് വരെ, പിന്നെ അതിൻ്റെ പരിചരണങ്ങൾ ഒക്കെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ റോസിനെ കുറിച്ച് അറിയാനുണ്ട്. അപ്പോൾ മുമ്പൊക്കെ നമ്മൾ വീഡിയോയിലൊക്കെ ഒരുപാട് റോസ് നടുന്നതിനെക്കുറിച്ചും പിന്നെ വേനൽക്കാലത്ത് റോസിൻ്റെ സംരക്ഷണം ഇതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ റോസ് നമ്മൾ വാങ്ങിക്കഴിയുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ റോസ് നമ്മൾ നഴ്സറിയിൽ നിന്ന് എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇവയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ദാ എൻ്റെ മനോഹരമായിട്ടുള്ള റോസ്. ഈ റോസ് ഒറ്റ കാഴ്ചയിൽ തന്നെ എനിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ട ഒരു റോസാണ്. എനിക്ക് ഇത് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ മുമ്പ് എൻ്റെ റോസിൻ്റെ എല്ലാം വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് എൻ്റെ 42-ാമത്തെ റോസാണ് കേട്ടോ. ഈ പ്രാവശ്യം ഞാൻ 2 റോസാണ് വാങ്ങിയിരിക്കുന്നത്. അങ്ങനെ 40 റോസാണ് എനിക്കുണ്ടായിരുന്നത്. അതിൻ്റെയോടൊപ്പം ഈ 2 റോസും കൂടി ആയപ്പോൾ എനിക്കിപ്പോൾ 42 റോസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ വരെയുള്ള എല്ലാ റോസുകളും, അപ്പോൾ ഇനി കുറേ റോസ് കൂടി എനിക്ക് കളക്ട് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അവയെല്ലാം കൂടിയിട്ട് ശരിക്കും ഒരു റോസ് ഗാർഡനായിട്ട് തന്നെ സെറ്റ് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഞാനിപ്പോൾ. അപ്പോൾ അതിൻ്റെ ശരിക്കുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം പൂർണ്ണമായിട്ട് ഒരു റോസ് ഗാർഡനായിട്ട് തന്നെ നിങ്ങളെ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാ ഇന്ന് നമ്മൾ വാങ്ങിയിരിക്കുന്ന ഈ ഒരു റോസ് എന്ന് പറഞ്ഞാൽ ഇതൊരു നാടൻ ബഡ് റോസ് ആണ് കേട്ടോ. ശരിക്കും ഹൈബ്രിഡ് റോസ് അല്ലിത്, ഇത് ശരിക്കും നാടൻ ബഡ് റോസ് ആണ്. അങ്ങനെയാണ് ഞാൻ ഇത് വാങ്ങിയിരിക്കുന്നത്. നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്, നിറച്ച് പൂക്കളും ആയിരുന്നു, നിറയെ മൊട്ടുകളും ഉണ്ട്. അടുത്തായിട്ട് ഞാൻ വാങ്ങിയിരിക്കുന്ന ഒരു റോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലൈംബിംഗ് റോസ് ആണ്. അതൊരു പിങ്ക് കളറാണ് വാങ്ങിയിരിക്കുന്നത്. അതിന് നിറച്ച് മൊട്ടുമുണ്ട് കേട്ടോ, ഒരുപാട് മൊട്ടുകളുണ്ട്. ഈ ഒരു കളറിൻ്റെ ക്ലൈംബിംഗ് റോസ് എനിക്കുണ്ടായിരുന്നില്ല. നമുക്ക് റെഡും വൈറ്റും അതുപോലെ തന്നെ വലിയ പൂക്കളുണ്ടാകുന്ന ഒരു പിങ്കും ഒക്കെയാണ് ഉള്ളത്. പക്ഷേ ഈ ഒരു കളറ് എനിക്കില്ലായിരുന്നു. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നി, നിറച്ച് മൊട്ടുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ നമ്മുടെ റെഡ് ക്ലൈംബിംഗ് റോസ് പോലെ അത്രയ്ക്ക് അങ്ങ് ഉയരത്തിൽ പോകുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അത് നമ്മൾ നട്ട് കുറേ കഴിയുമ്പോൾ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. ശരിക്കും നല്ല ഭംഗിയുള്ള ഒരു റോസ് തന്നെയാണ് അതും. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള റോസ് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ആദ്യമേ പറയാം. നമ്മൾ ഫ്ലവർ നോക്കി മാത്രം ഒരിക്കലും റോസ് വാങ്ങിക്കരുത്. അത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഫ്ലവറിൻ്റെ ഭംഗി കണ്ട് മാത്രം നമ്മൾ റോസ് എടുക്കരുത്. റോസിൻ്റെ ശരിക്കുള്ള ആരോഗ്യം നോക്കിയിട്ട് മാത്രമേ നമ്മൾ അതിൻ്റെ കമ്പ് ലീഫ് ഒക്കെ നോക്കണം, എന്നിട്ടാണ് ഫ്ലവർ നോക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നോക്കിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഒരു ഫ്ലവർ ഇല്ലായിരുന്നു, ഈ കളർ എനിക്കില്ലായിരുന്നു. അപ്പോൾ ഈ കളർ എന്നെ ഒരുപാട് ആകർഷിച്ചതുകൊണ്ടാണ് ഞാൻ ഈ പ്ലാന്റ് എടുത്തത്. പക്ഷേ എങ്കിലും ഈ പ്ലാന്റ് നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയായിരുന്നു കേട്ടോ. പ്ലാന്റ് നോക്കിയും കൂടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കമ്പും ഇതിൻ്റെ ഇലകളും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത്. നമ്മൾ നഴ്സറിയിൽ നിന്ന് എടുക്കുമ്പോൾ ഫംഗസ് രോഗമൊക്കെ ഉണ്ടോ എന്നൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ചിലതിനെങ്ങനെ ഇലയ്ക്ക് പുള്ളിയൊക്കെ കാണാം, അതുപോലെ തന്നെ പൊടി പോലുള്ള സാധനങ്ങൾ കാണാം, അങ്ങനെയൊക്കെയുള്ള റോസുകൾ നമ്മൾ എടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമ്മൾ റോസ് എടുത്തു കഴിയുമ്പോൾ കണ്ടോ, വീട്ടിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇതിൽ ചുറ്റി വെച്ചിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക് ഉണ്ട് കേട്ടോ, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്, ബഡാണ്. അവർ ബഡ് ചെയ്യുമ്പോൾ അതിൽ ചുറ്റി വിടുന്ന ഒരു പ്ലാസ്റ്റിക്കാണ്. അത് കിളുത്തതിന് ശേഷം ശരിക്കും ഇത് നമുക്ക് കളയാവുന്നതാണ്. പക്ഷേ അവരത് അങ്ങനെ കളയാറില്ല. നമുക്കത് തന്നൊക്കെ കഴിയുമ്പോൾ നമ്മളാണത് കട്ട് ചെയ്ത് കളയേണ്ടത്. അപ്പോൾ പൂർണ്ണമായിട്ടും ഇതിനെ നീക്കം ചെയ്തിട്ട് വേണം നമ്മൾ മണ്ണിലേക്ക് റോസ് ഇറക്കി വയ്ക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ബഡ് റോസ് എല്ലാം ഉണങ്ങിപ്പോകുന്നതാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ നാടൻ ബഡൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് കളഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ വെക്കാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നാടൻ റോസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, അത് നന്നായിട്ട് അങ്ങ് വളർന്ന് വലുതാകുന്ന റോസാണ്. അപ്പോൾ ഇതിൻ്റെ വളർച്ചയെ ഇത് ശരിക്കും ബാധിക്കും. ഈ പ്ലാസ്റ്റിക് ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ വളർച്ചയ്ക്ക് ഒരുപാട് കുറവ് വരും. അപ്പോൾ ആ റോസ് ഇങ്ങനെ ഒന്നെങ്കിൽ കേടുപിടിച്ച പോലെ ആയി പോലെ കുരുടിച്ച് പോകും, അങ്ങനെയൊക്കെ സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ ഈ പ്ലാസ്റ്റിക് കട്ട് ചെയ്ത് കളയണം. അതൊരു ബ്ലേഡ് ഉപയോഗിച്ച് തന്നെ നമുക്ക് കട്ട് ചെയ്യാം. ഞാനിവിടെ ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ് അത് കട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആ പ്ലാസ്റ്റിക് എടുത്തതിന് ശേഷം മാത്രമേ നമ്മളിങ്ങനെ വേറൊരു ചട്ടിയിലേക്ക് നടാവുള്ളൂ. ഇപ്പോൾ ഞാൻ ഈ ചട്ടിയോടുകൂടി തന്നെയായിരുന്നു ഈ റോസ് വാങ്ങിയിരുന്നത്. പക്ഷേ ഇതിൻ്റെ മണ്ണ് കണ്ടോ,
നല്ല പശയുള്ള മണ്ണാണ്. അപ്പം ഞാൻ ഇത് ശരിക്കും ഇതിനെ നീക്കം ചെയ്തിട്ട് മറ്റൊരു ചട്ടിയിൽ അല്ലെങ്കിൽ ഈ ചട്ടിയിൽ തന്നെ വേറെ പോട്ടിംഗ് മിശ്രിതം ഉണ്ടാക്കി വേണം എനിക്കിത് നടാനായിട്ട്. അപ്പോൾ റോസിൻ്റെ പോട്ടിംഗ് മിശ്രിതം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് വീഡിയോയിൽ ഞാൻ നഴ്സറിയിലെ റോസ് കൊണ്ടുവന്ന് നടുന്നതിൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടുകാരൊക്കെ കാണുക. എങ്കിലും ഒരിക്കൽ കൂടി ഞാൻ പോട്ടിംഗ് മിശ്രിതം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പറയാം. നമ്മൾ ആവശ്യത്തിനുള്ള മണ്ണ്, അതായത് ഇപ്പോൾ ഒരു 2 കപ്പ് മണ്ണാണ് എടുക്കുന്നതെങ്കിൽ അത്രയും തന്നെ നമ്മൾ ചകിരിച്ചോറ് എടുക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ അത്രയും തന്നെ ചാണകപ്പൊടിയും പിന്നെ മണലും കൂടി മിക്സ് ചെയ്യാനായിട്ട് നോക്കണം. അത്രയും സാധനങ്ങൾ പ്രധാനമായിട്ട് വേണം. പ്രധാനമായിട്ട് ഗാർഡൻ സോയിൽ, അതായത് സാധാരണ മണ്ണ്, പിന്നെ ചകിരിച്ചോറ്, പിന്നെ മണൽ, ഇത്രയും സാധനം പ്രധാനമായിട്ട് വേണം. അതിൻ്റെ കൂടെ വളമായിട്ട് ഉപയോഗിക്കുന്നതാണ് ചാണകപ്പൊടി എന്ന് പറയുന്ന സാധനം. അപ്പോൾ അതും അതേ റേഷ്യയിൽ തന്നെ ചാണകപ്പൊടിയും നമുക്ക് എടുക്കാൻ പറ്റും. ഇതെല്ലാം ഒരു 2 കപ്പ് വീതമൊക്കെ എടുത്താൽ മതി. ഒരു ചട്ടിക്ക് ഒരു ചെറിയ 2 കപ്പ് എന്ന ഉള്ള അളവിൽ മാത്രമേ എടുത്താൽ മതി കേട്ടോ. അധികമായി പോകാതിരിക്കാനും നോക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് എല്ലുപൊടി, അതായത് ഒരു 3 സ്പൂണ് എല്ലുപൊടി, അതിൻ്റെ കൂടെ ഒരു 2 സ്പൂണ് വേപ്പിൻ പിണ്ണാക്ക്, ഇത്രയും കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് പോട്ടിംഗ് മിശ്രിതം ഉണ്ടാക്കാൻ. അതിൻ്റെ കൂടെ സാഫോ അതുപോലെ സൂഡോമോണസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ ഈ നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ തൽക്കാലം അങ്ങനത്തെ ഒന്നും ഉപയോഗിച്ചില്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല. വേപ്പും പിണ്ണാക്കും ഒരു ഫംഗസൈഡായിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. കീടങ്ങളെയൊക്കെ തീർത്താനായിട്ട് വേപ്പും പിണ്ണാക്ക് നല്ല ഒരു വളം തന്നെയാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ തയ്യാറാക്കിയ പോട്ടിംഗ് മിശ്രിതം അത് നന്നായിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്യണം കേട്ടോ. എല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് നമ്മൾ ചട്ടിക്കകത്ത് നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. ചട്ടി എടുക്കുമ്പോഴും ശ്രദ്ധിക്കണം, ഒരു 10 ഇഞ്ച് അല്ലെങ്കിൽ 12 ഇഞ്ച് ആ വലിപ്പത്തിലുള്ള ചട്ടികൾ വേണം നമുക്ക് റോസ് നടാനായിട്ട് ഉപയോഗിക്കാനായിട്ട്. വളരെ ചെറിയ ചട്ടികൾ ഒരു കാരണവശാലും നമ്മൾ ഇതുപോലെ വാങ്ങിക്കുന്ന റോസുകൾക്ക് ഉപയോഗിക്കരുത്. നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ ചെറുതായിട്ടൊക്കെ കിളിപ്പിച്ചെടുക്കുന്ന നമ്മുടെ റോസിൽ നിന്ന് തന്നെയൊക്കെ വെട്ടി നമ്മൾ കിളിപ്പിക്കുന്ന റോസൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെറിയ ചട്ടിയിലൊക്കെ വയ്ക്കാം, കുഴപ്പമില്ല. പക്ഷേ നമ്മൾ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവരുന്ന ബഡ് റോസ് ഇതുപോലെയൊക്കെയുള്ള ഒരുമാതിരി വലിപ്പമുള്ള ചട്ടിയിൽ തന്നെ നടാനായിട്ട് ശ്രദ്ധിക്കണം. ഇതിൻ്റെ വേരുകളൊക്കെ നന്നായിട്ട് വായുസഞ്ചാരം വേണം. നമ്മൾ തീരെ അങ്ങ് ഇടുങ്ങിയ ചട്ടിയിലാകുമ്പോൾ ഒരിക്കലും അങ്ങനെയൊന്നുള്ള ഒരു ഇതിന് റോസിന് കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ ചട്ടിയിൽ തന്നെ നമ്മൾ നടാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയും പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പോട്ടിംഗ് മിശ്രിതം നമ്മൾ നിറയ്ക്കുമ്പോൾ വലിയ ചട്ടിക്കകത്ത് ഒരു 1/2 ഭാഗം വെച്ചിട്ട് നമ്മൾ പോട്ടിംഗ് മിശ്രിതം നിറയ്ക്കണം. അതിനുശേഷം നമ്മൾ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവരുന്ന ഈ ഒരു ചെടി ചിലപ്പോൾ കൂടത്തൈ ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന ഒരു മണ്ണ് കൂട്ടിയാണ് അവർ തന്നിരിക്കുന്നത്, ചട്ടി മണ്ണെല്ലാം കൂടെ. പക്ഷേ ഇതിങ്ങനെ തന്നെ നട്ടാൽ കുറച്ച് നാൾ മാത്രമേ ഈ റോസ് നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിലെ മണ്ണെല്ലാം നീക്കം ചെയ്തിട്ട് ഞാൻ ഈ റോസ് പൂർണ്ണമായിട്ടും വെളിയിലെടുത്തിട്ട് പുതിയ പോട്ടിംഗ് മിശ്രിതത്തിലേക്ക് നടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും അങ്ങനെ നടാനായിട്ട് ശ്രദ്ധിക്കുക. പക്ഷേ ഈ ഒരു മണ്ണ് നമുക്ക് കളയണ്ട, കുറച്ചൊക്കെ നമുക്ക് ഈ ചട്ടിയിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 1/2 ഭാഗം നമ്മുടെ പോട്ടിംഗ് മിശ്രിതം ഉപയോഗിച്ചതിന് ശേഷം ഈ റോസ് നമ്മൾ ചട്ടിയിൽ നിന്ന് പൂർണ്ണമായിട്ട് എടുത്തിട്ട് മറ്റേ പോട്ടിംഗ് മിശ്രിതത്തിലേക്ക് വച്ചു കൊടുക്കുക. ബാക്കി ഈ ചട്ടിയിൽ തന്നെയുള്ള മണ്ണ് വേണമെങ്കിൽ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. കുറേയൊക്കെ ചള്ള കുത്താതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള മണ്ണാണ് പെട്ടെന്ന് ചള്ളയാവുന്നതും വെള്ളത്തിന് നന്നായിട്ട് പുറത്തേക്ക് പോകാൻ കഴിയാതെ അങ്ങ് വേരുകളൊക്കെ ചീഞ്ഞു പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇങ്ങനെ ചള്ള പോലെയുള്ള മണ്ണിനാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ മണലൊക്കെ ചേർത്തുള്ള പോട്ടിംഗ് മിശ്രിതം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് റോസ് നടാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ചട്ടിയിൽ നിന്ന് ഞാൻ പൂർണ്ണമായിട്ട് ഈ റോസിനെ എടുത്ത് ഈ ഇതിലെ മണ്ണെല്ലാം കളഞ്ഞിട്ടാണ് പുതിയ പോട്ടിംഗ് മിശ്രിതത്തിൽ വയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാൻ, ഞാൻ ഒരുപാട് റോസ് നടുന്ന വീഡിയോ നിങ്ങളെ മുമ്പും കാണിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ അങ്ങനെ തന്നെ കാണിക്കാത്തത് കേട്ടോ. എല്ലാ കൂട്ടുകാരും അതൊക്കെ ഒരുപാട് പ്രാവശ്യം ആ റോസ് നടുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ടില്ലാത്ത കൂട്ടുകാർ ആ വീഡിയോസൊക്കെ എടുത്ത് കാണുക. അതിനകത്ത് റോസ് നടുന്നതും അതുപോലെ റോസിൻ്റെ വേനൽക്കാല പരിചരണവും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്നത് മുതൽ വീട്ടിൽ കൊണ്ടുവരുന്നത് കഴിഞ്ഞുള്ള കാര്യങ്ങളാണ് ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നട്ട് കഴിഞ്ഞ് ഇനിയുള്ള കാര്യങ്ങൾ കുറയുണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഇത് നടന്നതോടൊപ്പം ആ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യാനായിട്ട് മറക്കരുത്. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ കൂട്ടുകാർക്കും ടാറ്റ, ബൈ ബൈ.